പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിങ്ങളുടെ മാരിയോ ജോസഫ്. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുകയും കമൻ്റ് എഴുതുകയൊക്കെ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഡെയിലി തന്നെ പ്രാർത്ഥിക്കാറുമുണ്ട്. എനിക്ക് രണ്ട് തരത്തിൽ നിങ്ങളോടിപ്പോൾ ഈ ടോക്കിൽ സംസാരിക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കി, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന തരത്തിൽ എനിക്ക് പ്രസംഗിക്കാം. അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കിപ്പോൾ മാർക്കറ്റ് വാല്യൂ ഒത്തിരി കൂടുതലാണ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും. രണ്ടാമത്തതൊന്ന്, നിങ്ങൾക്ക് സന്തോഷം തന്നോളണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. എ റാഡിക്കൽ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൻ്റെ ടേസ്റ്റ് നാവിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയാണ്, അതായത് ഒരു 2-3 ഇഞ്ച് ഗ്യാപ്പാണ് ഈ ടേസ്റ്റ്. അതിനുവേണ്ടി ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാണ് പിന്നെ ഈ കണ്ട ലോകത്തെ മുഴുവൻ ഹോസ്പിറ്റലുകളും ഉണ്ടായതെന്ന് ഓർക്കണം. എന്നാൽ ആ ടേസ്റ്റിനെ മറന്നിട്ട് ആരോഗ്യത്തിന് മാത്രം ഉള്ളത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഹാപ്പിയായിട്ട് ജീവിതം ജീവിച്ച് തീർക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രസംഗവും. ടേസ്റ്റിന് വേണ്ടി കേൾക്കുന്നതിന് പകരം നമ്മളുടെ ഉപകാരത്തിന് വേണ്ടി കേൾക്കാൻ തീരുമാനിച്ചാൽ വളരെയധികം ഗുണം ചെയ്യും. ഈ ഒരു ക്ലാസ്, ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് സത്യത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്ലാസ്സല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം വേരോടെ മാറ്റിമറിക്കുകയും മരണം വരെ ആനന്ദപൂർണമായി നിങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ഇത് ഞാൻ എടുക്കുന്ന ക്ലാസ്സല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. 2020 ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തിൽ ഞാൻ മിസ്സിസാഗയിലായിരുന്നു, കാനഡ. ആ സമയത്ത് എനിക്കൊരു മെയിൽ കിട്ടി. മെയിൽ അയച്ചത് ഇന്ത്യയിൽ കർണാടകയിൽ നിന്നുമുള്ള ഒരു ലിംഗായത്ത് പോലീസ് ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള ഒരു ഹൈ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പോലീസ് മാനാണ്, ഹിന്ദുവാണ്. അദ്ദേഹം ആ മെയില് വളരെ ഡീറ്റെയിലായിട്ട് എഴുതിയിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ക്ഷമയോടെ താങ്കൾ ഇത് വായിക്കുകയും എനിക്ക് അർഹമായ മറുപടി നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞു ഒരു പുസ്തകം വായിക്കുന്ന അത്ര വായിക്കേണ്ടി വന്നു, ക്ഷമയോടെ ഇരുന്ന് വായിച്ചു. അദ്ദേഹം ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം സമ്പത്തും സൗകര്യമൊക്കെയുള്ള കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് അദ്ദേഹം ഇച്ചിരി കൈക്കൂലി വാങ്ങാനും കള്ളത്തരത്തിനുമൊക്കെ കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയാൾ കോൺഫിഡൻഷ്യലായി പറഞ്ഞൊരു കാര്യമാണ്, അയാൾ ചെയ്യാത്ത തെറ്റുകളൊന്നും തന്നെ ഈ ഭൂമിയിലില്ല, അത്രയും എല്ലാ തെറ്റും ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭാര്യ അയാളുടെ ചില തെറ്റുകൾ പിടിക്കുന്നു, ഭാര്യ വീട്ടിൽ നിറഞ്ഞു പോകുന്നു, മക്കളിതെല്ലാം അറിയുന്നു, മക്കൾക്കാകെ വൈരാഗ്യമാകുന്നു, അവർ ഈ കഞ്ചാവ് എന്താ പറയുക, മയക്കുമരുന്ന് വേട്ട അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. ഒന്നൊന്നായി ജീവിതം പാടെ തകർന്നു. എനിക്ക് മെയിൽ അയക്കുമ്പോൾ ആളുടെ അവസ്ഥ, ആളൊരു ക്യാൻസർ രോഗിയാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറുന്നില്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ടാണ്, ജീവിതം പാടെ തകർന്നു. അങ്ങനെ മക്കൾ കൂടെയില്ല, ബന്ധുക്കൾ കൂടെയില്ല, ഭാര്യ കൂടെയില്ല, ഈ വേദനിക്കുന്ന മനുഷ്യൻ ഒരുപാട് സന്യാസ ആശ്രമങ്ങളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവർ വിശ്വസിക്കുന്ന ഹൈന്ദവരാണ്, അവർ വിശ്വസിക്കുന്ന ചില ആശ്രമങ്ങളിൽ ഇതിന് പരിഹാരത്തിന് ചെന്നപ്പോൾ അവരെല്ലാം ഇയാളെ പഠിപ്പിച്ചത് കാർമിക് അക്കൗണ്ടാണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അയാളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, കർമ്മഫലം ഒന്നുകിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തു പോയത്, അല്ലെങ്കിൽ മാതാപിതാക്കളോ പൂർവികരോ ചെയ്തു പോയത്, ഇനി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ജന്മത്തിൽ കാണിച്ചു കൂട്ടിയ എല്ലാ തെറ്റിൻ്റെയും ഫലം ഒരു അക്കൗണ്ടായിട്ട് കിടപ്പുണ്ട്. കാരണം ഈ ഭൂമിയിൽ ഏതൊരു ആക്ഷൻ നിങ്ങൾ എടുത്താലും ഏത് പ്രവൃത്തി എടുത്താലും അതിനൊരു പ്രതിപ്രവൃത്തിയുണ്ട്, അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇതിന് നിങ്ങൾ എത്ര ഓടി നടന്നിട്ടും എത്ര തപസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല, യു മസ്റ്റ് എൻജോയ് യുവർ കർമ്മഫല. അത് നിങ്ങൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുക, അത് വഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, അദ്ദേഹം പോയ സകല ആശ്രമങ്ങളിൽ നിന്ന്, അമ്പലങ്ങളിൽ നിന്ന്, പൂജാരികളിൽ നിന്ന്, സ്വാമിമാരിൽ നിന്ന് കേട്ട് പഠിച്ച കാര്യമാണ്. അദ്ദേഹം യൂട്യൂബിൽ കാർമിക് അക്കൗണ്ടിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് തന്നെ. അപ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി ഐ ഹാവ് ഡൺ മെനി മിസ്റ്റേക്സ് ആൻഡ് ഐ എം ഇൻ ദാറ്റ് അക്കൗണ്ട്, ഐ എം വിഡ്രോയിങ് ഫ്രം ദാറ്റ് അക്കൗണ്ട്, വാട്ട് ഷുഡ് ഐ ഡു? എനിക്കൊരു ഇച്ചിരി കന്നഡ അറിയാവുന്ന ആ മനുഷ്യന് മനസ്സിലായതുകൊണ്ട്, ഏതോ എൻ്റെ കന്നഡ ടോക്ക് കേട്ടതുകൊണ്ട് അവസാനം കുറേ കന്നഡയിലാണ് ആളെ എഴുതി അയച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് കന്നഡ പറയാൻ അറിയാൻ പറ്റുള്ളൂ, വായിക്കാൻ അറിയില്ല. പിന്നീടാണ് ഫോണിൽ സംസാരിച്ചപ്പോൾ കന്നഡ ഭാഷയിൽ ഞാൻ ആളോട് സംസാരിക്കാൻ ഇടയായത്. ഇവിടെ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ ലക്ഷ്യം ഈ മെയിലിൻ്റെ അവസാനം ആൾ എഴുതി തന്നിട്ടുണ്ട്. തന്നതിങ്ങനെയാണ്, ക്രിസ്തു മതത്തിൽ വന്നു കഴിഞ്ഞാൽ കാർമിക് അക്കൗണ്ട് യേശു ക്രിസ്തു ഡെലിറ്റ് ചെയ്ത് തരും എന്ന് പലരും എന്നോട് പറഞ്ഞു.
അതായത് യേശു ക്രിസ്തു എന്താ പറയുക രക്ഷ നൽകുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നമ്മുടെ പൂർവികർ ചെയ്തു പോയ പാപങ്ങൾ, എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്ന ആളായതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ കാർമിക് അക്കൗണ്ട് എന്താ പറയുക എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയും എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു കിട്ടും, ആരോഗ്യം തിരിച്ചു കിട്ടും, ജീവിതം പൂർവ്വ സന്തോഷമായി തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് പലരും പറയുന്നു. ഞാൻ ഒരുപാട് കത്തോലിക്ക പള്ളികളിൽ പോയി നോക്കി, പ്രോട്ടസ്റ്റൻ്റ് പള്ളികളിലൊക്കെ പോയി നോക്കി, പക്ഷേ ഈ പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെയും എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആളുകളെ തന്നെ ഞാൻ കണ്ടു. അങ്ങനെ ഇരിക്കുകയാണ് താങ്കളുടെ ജീവിത അനുഭവം ടെസ്റ്റിമണി ഞാൻ യൂട്യൂബിൽ കേട്ടത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല്, ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ വന്ന താങ്കൾക്ക് അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കാർമിക് അക്കൗണ്ടിൻ്റെ എലിമിനേഷനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറഞ്ഞുതരാൻ പറ്റുക എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഈ മെയിലിന് റിപ്ലൈ അയക്കുമ്പോൾ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു റൈറ്റ് ഓൾ ദി തിങ്സ്, സോ പ്ലീസ് കോൺടാക്ട് മീ എന്നും പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ആൾ കൊടുത്ത് ആൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. അപ്പോഴും ഞാൻ മിസ്സിസ് ആഗയിലായിരുന്നത് കൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ല, നാട്ടിലെത്താൻ വെയിറ്റ് ചെയ്തു. നാട്ടിലെത്തിയിട്ട് ഞാൻ ആളെ വിളിച്ചു, ഫെബ്രുവരി അവസാനമായിട്ടാണ്, ഈ ഫെബ്രുവരി അവസാനം ആളെ വിളിച്ചു. വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആളൊരു ജെന്യുൻ മനുഷ്യനാണെന്നും തകർന്നതാണെന്നും വ്യക്തമായി മനസ്സിലായി. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ക്രിസ്തു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർമിക് അക്കൗണ്ട് പാടെ നശിപ്പിച്ചു തരുമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും അങ്ങോട്ട് അള്ളിത്തരുമെന്നുള്ളത് ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ വിശ്വാസമുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു തന്നതായിരിക്കാം. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് കാർമിക് അക്കൗണ്ടിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആൾക്ക് മെയിലായിട്ട് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത വചനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം, കൂട്ടുകാരിത് ശ്രദ്ധിക്കണം. ഒന്നാമത് വായിച്ചിരിക്കുന്നത് കൊളോസസ് 3:25, തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും, അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല. ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ബുദ്ധനോ ജൈനനോ പാർസിയോ സിഖോ നിരീശ്വരവാദിയോ മലയാളിയോ കന്നഡക്കാരനോ എന്നൊന്നുമില്ല സാർ. തെറ്റ് ചെയ്യുന്നവൻ ആരെങ്കിലും അവന് ശിക്ഷ ലഭിക്കും, അതിനും മുഖം നോട്ടം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇല്ലെന്ന് ഞാനല്ല, കൊളോസസ് 3:25 ബൈബിൾ പറഞ്ഞതാണ്. അടുത്ത വചനം എഴുതി കൊടുത്തു, സുഭാഷിതങ്ങൾ 1:19, അതിങ്ങനെയാണ്, അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരെ എല്ലാം ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കും. അക്രമത്തിലൂടെ എന്ത് നേട്ടമുണ്ടാക്കിയാലും, അത് കൈക്കൂലി വഴിയായാലും മറ്റുള്ളവരെ ചതിച്ചാണെങ്കിലും വഞ്ചിച്ചാണെങ്കിലും നിങ്ങൾ എന്തുണ്ടാക്കിയാലും അത് നിങ്ങളെ വേട്ടയാടും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറയുകയാണ്, സാറേ ഇത് തന്നെയാണ് അമ്പലത്തിൽ വെച്ച് ഞാനൊരു ഒരു മൊണസ്ട്രിയിൽ ഹിന്ദു സന്യാസ ആശ്രമത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു തന്നത്. കാരണം അവർ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് വീട്ടിൽ കൊണ്ടുവന്ന അനുഗ്രഹമാണ്, പക്ഷേ ഞാൻ കള്ളത്തരത്തിലൂടെ നേടുന്ന കാശ് വീട്ടിൽ കൊണ്ടുവന്നാൽ അതൊരു നെഗറ്റീവ് എനർജി വീട്ടിൽ തന്നെ സൃഷ്ടിക്കുകയാണ്. ആ കാശ് മൂലം വീട് പണിതാൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി, അതുമൂലം ആഹാരം മേടിച്ചാൽ ആഹാരത്തിൽ നെഗറ്റീവ് എനർജി, അതുമൂലം കൊച്ചുങ്ങൾക്ക് പുസ്തകം മേടിച്ചു കൊടുത്താൽ കൊച്ചുങ്ങൾക്ക് നെഗറ്റീവ് എനർജി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് എനർജി എന്നാ ഹിന്ദു ആചാര്യർ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് റീഡ് ഇറ്റ് വൺസ് അഗൈൻ ഇൻ ബൈബിൾ, സുഭാഷിതങ്ങൾ 1:19, അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരെയെല്ലാം ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കും. അടുത്തൊരു വചനം കൊടുത്തത് സുഭാഷിതം 1:31, അതിനാൽ അവൻ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും, സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. നമ്മൾ എന്തൊക്കെ തെറ്റ് കാണിച്ചു കൂട്ടുന്ന ആ തെറ്റെല്ലാം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ബൈബിളും പഠിപ്പിച്ചത്. അല്ലാതെ ബൈബിള് കയ്യിലെടുക്കുമ്പോഴേക്ക് നിങ്ങളുടെ തെറ്റിൻ്റെ എല്ലാ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കൂളായിട്ട് നടക്കാമെന്ന് ഇവിടെ ബൈബിള് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വീണ്ടും സുഭാഷിതങ്ങൾ 20:17, വഞ്ചനയിലൂടെ നേടി ആഹാരം ആദ്യം മദ്യപിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. വഞ്ചന മൂലം കള്ളത്തരം മൂലമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപാട് സമ്പത്ത് ശേഖരിച്ച് അതുമൂലം എൻജോയ് ചെയ്ത് ആഹാരം കഴിക്കുമ്പോൾ അത് ക്യാൻസറായി മാറുമെന്ന്, കുഷ്ഠമായി മാറുമെന്ന്, അത് ആക്സിഡൻ്റായി മാറുമെന്ന്, അത് മറ്റു മാറാവ്യാധി രോഗമായി മാറുമെന്ന് നമ്മൾ മറന്നുപോവാണ്. പക്ഷേ അത് തീർച്ചയായും നമ്മളെ ദ്രവിച്ച് കളയുമെന്നുള്ള ദ്രവിപ്പിച്ച് കളയുമെന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. അടുത്തൊരു വചനം ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തത് ഗലാത്തിയർ 6:5-10, എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ, ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം, ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങളായവർക്കും നന്മ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന എല്ലാ കൊള്ളരുതായികളും ചെയ്ത് ഇഷ്ടംപോലെ കാർമിക് അക്കൗണ്ട് ശേഖരിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ തിന്മയായത് ചെയ്ത് അതിനുള്ള ശിക്ഷയുടെ ഒരു കൂമ്പാരം തന്നെ നമ്മളുടെ ജീവിത അക്കൗണ്ടിൽ കൂട്ടിവെച്ചിട്ട് ദൈവത്തെ കബളിപ്പിച്ച് സുഖമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്ന് പച്ച മലയാളത്തിൽ ബൈബിൾ കിടപ്പുണ്ട്. നമുക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഓടിപ്പോയി മുട്ടയിൽ നിന്ന് ആലലിയാന്ന് പറഞ്ഞാൽ കാര്യം നടക്കും എന്ന ഒരു തെറ്റിദ്ധാരണ. ദൈവം അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കില്ലെന്നും ദൈവത്തിൻ്റെ മുഖം അങ്ങനെയുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുമെന്ന് വ്യക്തമാണ്. അടുത്ത ഒരു വചനവും കൂടെ ആൾക്ക് പറഞ്ഞു കൊടുത്തു, അത്
ഈ ദിവസങ്ങളിൽ പറഞ്ഞു കൊടുത്ത വചനമാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം അത് വ്യക്തമായി പഠിപ്പിച്ചു തരാം. ചുരുക്കം പറഞ്ഞാൽ ആ ഹിന്ദുവായ മനുഷ്യനെ, ലിംഗായത്ത് മനുഷ്യനെ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന, ഒരു ഉന്നത സ്ഥാനത്ത് തന്നെ ജോലി ചെയ്യുന്ന ആ മനുഷ്യന് ഈ വചനങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ക്രിസ്തു മതത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ കാർമിക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, തെറ്റ് ചെയ്തവന് ശിക്ഷ നിർബന്ധമാണ്, അത് നിങ്ങളല്ലെങ്കിൽ വേറൊരാൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, എന്താ താങ്കൾ ഉദ്ദേശിച്ചത്? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, പോയിന്റിലേക്ക് വരികയാണ്. എന്താണതെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കണ്ടെത്തി, എന്നെ ശിക്ഷയ്ക്ക് കൊണ്ടുപോയി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോടതിയിൽ എത്തിച്ചു, കോടതിയിൽ നിന്ന് വിധി വന്നു, എനിക്ക് ഇത്ര വർഷം ജയിൽ ശിക്ഷ. ജാമ്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ടവർ പോയി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാൾ ജാമ്യം ഇത്ര രൂപയും കൊടുത്താൽ ബെയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഞാനാണ് ജയിലിൽ ഇരിക്കേണ്ടത്, പക്ഷേ രണ്ടുപേര് ജാമ്യത്തിന് നിന്നതുകൊണ്ട് എനിക്ക് അവിടുന്ന് പുറത്തു വരാൻ പറ്റി. അപ്പം ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അവരും കൂടെ കുറച്ചൊന്ന് എന്താ പറയുക, ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ധൈര്യം കാണിച്ചപ്പോൾ, എന്നെ കിട്ടിയില്ലെങ്കിൽ അവരെ പിടിച്ച് അകത്തിടും, എന്നാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനമായപ്പോൾ എനിക്ക് പുറത്തിറങ്ങി വരാൻ പറ്റിയില്ല സാർ. യെസ്, ശിക്ഷ എന്ന് പറയുന്നത് നിർബന്ധമാണ്, അതൊന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരാൾ. അപ്പോൾ എടുത്ത് വായിക്കുക, ആൾ ചോദിച്ചു, അപ്പം ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷ ഞാനല്ലാതെ വേറെ ആരെടുക്കും? അവിടെയാണ് ക്രിസ്തുമതത്തിൻ്റെ പ്രത്യേകത. നമ്മളുടെ കർമ്മഫലങ്ങൾ മുഴുവനും ഏറ്റെടുത്ത ഒരാളാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുകയും യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട വാഗ്ദാനവും പ്രോമിസും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ആ വ്യക്തി വ്യാഖ്യാനിച്ച് എന്നോടൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പണ്ടൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ടാബർനാക്കിൾ പ്രെയർ എന്ന് പറഞ്ഞിട്ട്, മനോഹരമായ ഒരു പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച പ്രാർത്ഥന. പ്രാർത്ഥന മുഴുവനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാറ് സ്റ്റെപ്പായിട്ടാണ് ഈ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. അത് ഓരോരുത്തർക്കും ചെല്ലാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. ആറ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നല്ല മനോഹരമാണ്. ദേവാലയത്തിൻ്റെ ഔട്ടറിൽ നിന്നൊരു പ്രാർത്ഥന, ദേവാലയത്തിൻ്റെ പുറത്ത് നിന്നൊരു പ്രാർത്ഥന, ദേവാലയത്തിൻ്റെ അകത്ത് കയറിയ ഉടനെ ഒരു പ്രാർത്ഥന, ദേവാലയത്തിൽ അൽത്താരയിലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥന, ഇങ്ങനെ ഓരോ സ്റ്റേജസിലുമായിട്ടാണ് ഈ പ്രാർത്ഥന. അത് എനിക്ക് ഈ വീഡിയോയിൽ അത് പഠിപ്പിക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ അതിന് അറ്റ്ലീസ്റ്റ് ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് എടുത്താലേ പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. ഈ പ്രാർത്ഥന ഓൾറെഡി എനിക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതും ഞാനത് എഴുതി തയ്യാറാക്കിയതും, അതായത് വേറെ ആൾ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്, പക്ഷേ അതൊരു മോഡലായി എഴുതി തയ്യാറാക്കി റെഡിയാക്കിയതിൻ്റെ ഒരു PDF എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്രാർത്ഥന പഠിക്കണമെന്ന് കൊതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വാട്സപ്പിൽ നിങ്ങളൊന്ന് അയച്ചാൽ ഞാനിത് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് അയച്ചു തരാം. ഇംഗ്ലീഷിലാണ് അതെൻ്റെ കയ്യിലുള്ളൂ, മലയാളത്തിലില്ല. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്നതും പ്രാർത്ഥിക്കണമെന്ന് കൊതിയുള്ളതുമായ ആളുകൾക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാബർനാക്കിൾ പ്രെയർ അയച്ചു തരാവുന്നതാണ്. ഏതോ ആവട്ടെ, ഹിന്ദുവായ മനുഷ്യന് ഞാൻ ഈ ടാബർനാക്കിൾ പ്രെയർ കൊടുത്തു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന ഒരു 1 മണിക്കൂർ അധികമെങ്കിലും എടുക്കുമോ ഒരു ദിവസം ചെല്ലണമെങ്കിൽ? ഞാൻ അദ്ദേഹത്തോട് 21 ദിവസം കണ്ടിന്യൂസ് ചെല്ലാൻ പറഞ്ഞു. ആൾ ചോദിച്ചു, എന്തിനാണ് 21 ദിവസം ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുന്നത്? ഞാൻ പറഞ്ഞു, അതൊരു സെൽഫ് അഫർമേഷനാണ്. നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിച്ച ആളല്ലേ, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊന്ന് പതിപ്പിക്കാൻ വേണ്ടിയാണ് മിനിമം 21 ദിവസം. ബ്രേക്ക് വന്നു പോയാൽ വീണ്ടും 1 കണ്ടിന്യൂ ചെയ്ത് അടുത്ത 21 ദിവസം ആക്കാൻ പറഞ്ഞു. ഒരു ചെറിയ സഹനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. ഏതായാലും ഇദ്ദേഹം സ്ട്രഗിൾ ആയതുകൊണ്ടും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നതുകൊണ്ടും ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ടും ഹി ഡിസൈഡ് ടു ഡു ഇറ്റ്. അങ്ങനെ ആൾ കർണാടകയിലെ ഒരു പള്ളിയിൽ, ഒരു കത്തോലിക്ക പള്ളിയിൽ ചെന്നു, അതിൻ്റെ വരാന്തയിൽ നിന്ന് ആൾ ആദ്യത്തെ അതിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, മോശയുടെ ബ്രോൺ സർപ്പൻ്റാണ്, അതായത് പഴയ നിയമത്തിലെ ദേവാലയത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൃഗത്തെ ബലിയർക്കാൻ വേണ്ടി ദേവാലയത്തിന് പുറത്തൊരു അൽത്താരയുണ്ടാവും, എന്നിട്ടാണ് ആ രക്തം കൊണ്ടുവന്ന് ഇത് ആ അൽത്താരയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ് നമ്മുടെ പാപങ്ങളെയാണ് ഏറ്റുപറയേണ്ടത്. അപ്പോൾ ആൾ ഈ ദേവാലയത്തിൻ്റെ മുമ്പ് പോയി നിന്ന് ആളുടെ ഓരോ പാപങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറയാൻ തുടങ്ങി. ആൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഇങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കഴുകിക്കളയുന്നത് ആൾ ഇമാജിൻ ചെയ്തു. ഇത് ടാബർനാക്കിൾ പ്രയറിൻ്റെ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞ് ആൾ ദേവാലയത്തിൽ കയറി കഴിഞ്ഞിട്ട് ആളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് അൽത്താരയുടെ അടുത്തേക്ക് ചെന്നിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി. അതായത് ശരിക്കും കുരിശിലേക്ക് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവോ, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സാമുദായിക പ്രശ്നം, സമൂഹത്തിൽ എന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, മിനിറ്റിന് ട്രോള് വരുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുന്നല്ലേ. ഈ സഹനങ്ങളെല്ലാം യേശു ക്രിസ്തു കുരിശിലെടുത്തു. കാരണം യേശു ക്രിസ്തുവിനെ സമുദായമാണ് ക്രൂശിച്ചത്. ഒരു സമൂഹം ആളെ ക്രൂശിച്ചെന്ന് പറഞ്ഞാൽ സമൂഹം കൊടുക്കുന്ന ഉപദ്രവം വ്യക്തമായി യേശു മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തതാണ്.
അതിന് നന്ദി പറയുന്നു. പിന്നെ കുടുംബക്കാർ, സ്വന്തം ബന്ധം എന്ന് പറയുന്നവരെ നമ്മളെ കളിയാക്കി ഒറ്റപ്പെടുത്തിയത്, യേശുവിൻ്റെ ശിഷ്യന്മാർ ഈശോ കുരിശിലേക്ക് പോകുമ്പോൾ വിട്ടൊഴിഞ്ഞ് പോയത്, ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും വിട്ടുപോയ രംഗം, എൻ്റെ പിതാവ് എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം വരെ. അപ്പം മനുഷ്യന് കുടുംബത്തിൽ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന ഈശോയ്ക്കറിയാം. അത് ഈശോ എടുത്ത് മാറ്റിയതിന് നന്ദി പറയാണ്. പിന്നീട് സാമ്പത്തികം, ഈശോ കുരിശിലും മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ സാമ്പത്തികമായി അങ്ങേയറ്റം, നമ്മുടെ സാമ്പത്തിക ഭാരം അവനറിയാം. അത് കഴിയുമ്പോൾ ഈശോയുടെ ശരീരത്തിലെ മുഴുവൻ മുറിവുകളും നമ്മുടെ ദേഹത്തുള്ള ഓരോ വേദനകളാണ്, ഓരോ അസുഖങ്ങളാണ്, അതൊക്കെ ഈശോ ഏറ്റെടുത്തതിന് നന്ദി. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ മാനസിക സംഘർഷം, നമ്മുടെ ഓരോ മാനസിക സംഘർഷവും ഈശോ ഏറ്റെടുത്തതിന് നന്ദി. ഇങ്ങനെ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞിട്ട് ഈശോ ചെയ്തത് മുഴുവനും ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ടാബർനാക്കിൾ പ്രാർത്ഥന. ഞാൻ ആളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞു, ലോക്ക്ഡൗൺ ആയിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ, വീട്ടിൽ തന്നെ കിടന്ന് ഞാൻ ഈ ടാബർനാക്കിൾ പ്രാർത്ഥന ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ എനിക്ക് ആൾ ഈദ് വിഷ് ചെയ്യാൻ വേണ്ടി, കാര്യം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ആളാണെങ്കിൽ പോലും എന്നോട് ആളൊന്ന് ഈദ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മെയിൽ അയച്ചു. ആ മെയിൽ കണ്ട് ഒത്തിരി സന്തോഷമായി. ആ മെയിലിൽ ആൾ എനിക്ക് തിരിച്ചയച്ച് തന്ന ഒരു ദൈവവചനമാണ് ഈ ടോക്ക് എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് ഫിലിപ്പിയർ ലേഖനം 4:6 ആറ് മുതൽ 8 വരെയുള്ള വാക്യമാണ്. ഫിലിപ്പിയർ 4:6-8 വരെ ആൾ എഴുതി അയച്ചത് ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയോടും അപേക്ഷയോടും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹമാർഗവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. ഈ വചനം എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ആളതിൻ്റെ അടിയിൽ എഴുതി, സാറേ, സാറിന് ഞാൻ ആദ്യമായി ഇമെയിൽ എഴുതുമ്പോൾ എൻ്റെ പ്രശ്നത്തിനെല്ലാം പെട്ടെന്ന് പരിഹാരം കിട്ടും, അതോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയാണ് എഴുതിയത്. പക്ഷേ എഴുതിയതിന് ശേഷം സാർ എനിക്ക് പ്രാർത്ഥന തന്നു, ഇച്ചിരി ബുദ്ധിമുട്ടോടെയാണെങ്കിലും ഞാൻ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയി. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ആൾ പറയാണ്, മാരിയോ, എൻ്റെ ഭാര്യ ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ല, എൻ്റെ മക്കളെല്ലാം ഓൾറൈറ്റ് ആയിട്ടില്ല, എൻ്റെ അസുഖം മാറിയിട്ടില്ല, പക്ഷേ എനിക്കൊന്നറിയാം, ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ഭയങ്കര ആനന്ദമാണ്. എനിക്കിപ്പോൾ വെപ്രാളും ഇല്ല, നിരാശയില്ല, കരയാൻ തോന്നാറില്ല, നെഞ്ചു പുകച്ചിലില്ല, ഉറക്കക്കുറവില്ല, ഭക്ഷണക്കുറവില്ല. ഐ ആം സോ ഹാപ്പി. എന്നിട്ട് ആൾ പറയാം, ഒരു ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഹാപ്പി ആകുക എന്നുള്ളതാണ്. ചിലർ വിചാരിക്കും എനിക്കിപ്പോൾ ജോലി കിട്ടിയാൽ ഹാപ്പിയാവുന്നു, അങ്ങനെ ജോലി കിട്ടുന്നത് വരെ പരാക്രമം എടുത്തു പോയി ജോലി കിട്ടും, എന്നിട്ട് ജോലി കിട്ടി എല്ലാവരും ഹാപ്പിയാണോ? ചിലർ വിചാരിക്കും എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ ഒട്ടുക്കത്തെ ഹാപ്പിയാണ്, അങ്ങനെ കുടുംബം കിട്ടിയവരെല്ലാം ഹാപ്പിയാണോ? എന്നിട്ട് ആൾ അതിൻ്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, യഥാർത്ഥ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലായത് എൻ്റെ കാർമിക് അക്കൗണ്ട് മുഴുവനും ഏറ്റെടുത്ത യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഐ ഫീൽ സോ ജോയ്ഫുൾ എന്നും പറഞ്ഞാണ് ആൾ ആ മെയിലായത്. ആ മെയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് താങ്ക്സ് ഒരു മെയിൽ അയച്ചു, വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചു, ഇന്നലെ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇത് ഈ ടാബർനാക്കിൾ പ്രയർ ബ്രദർ എനിക്ക് തന്നത് എവിടെയെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, വേറെ പല പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഇട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഞാനിതുവരെയും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, പറ്റുമെങ്കിൽ എനിക്ക് സംഭവിച്ച ഈ കാര്യം എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ, ആൾ അങ്ങനെ ഒരു ഓഫീസർ ആയതുകൊണ്ടാണ്, ഇതൊന്ന് പൊതുജനത്തെ അറിയിക്കുന്നത് ഒരു ടോക്ക് ഇടുന്നത് നല്ലതാണെന്ന് ആൾ പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി. ആൾ എന്നെ പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, വൈ കാൻ്റ് ഐ ഡു ഇറ്റ്. അങ്ങനെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം എൻ്റെ കൂട്ടുകാരോട് പറയാം, ഈ വചനം ഈ ഹൈന്ദവനായ, ഇപ്പോഴും ഹിന്ദു മതത്തിലാണ് ആൾ, മാമോസ് എന്ന് മുങ്ങിയിട്ടുള്ള ക്രിസ്തുമതം സ്വീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ യേശുവിനെ ആൾ രക്ഷകനായി, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുവും ഒരു ദൈവം എന്നുള്ള കാഴ്ചപ്പാടായിരിക്കാം. അത് ആൾ തന്നെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ച് പഠിച്ച് വളരേണ്ട കാര്യമാണ്. ആൾ പറഞ്ഞിത്രേ ഉള്ളൂ, എൻ്റെ കാർമിക അക്കൗണ്ട് ഏറ്റെടുക്കുന്ന ഒരു രക്ഷകനാണ് യേശു എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു എന്നാണ്. ആൾ തന്ന ഈ വചനം നിങ്ങളൊന്ന് ആഴമായി ചിന്തിച്ച് നോക്കി. അതിൻ്റെ അവസാനമായി നോക്കണേ, അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവിൻ. ആൾ എഴുതിയിരിക്കുകയാണ്, ബ്രദറെ, ഇപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുമ്പോഴും ഈ കാറ്റഗറിയിൽപ്പെട്ട ചിന്തയാണോ എനിക്കുള്ളത് എന്ന് ഞാൻ ഓർക്കും. അതാണ് എന്നെ സ്വാധീനിച്ചൊരു കാര്യം. എൻ്റെ അയൽവാസിയായ ഒരു വീട്ടുകാരൻ എന്നെ ദ്രോഹിക്കുന്നു എന്നൊരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ചിന്തിക്കുന്നത്, ഓ, അയാൾ അത് അയാൾക്കെന്തോ വിഷമമുള്ളതുകൊണ്ട് ചിന്തിച്ചതാ, അയാൾ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിന്തിച്ച, അയാൾ നല്ല മനുഷ്യനാണ് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ സ്നേഹാർഹമായതേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. എന്നെ കൊല്ലാൻ വരുന്നവനെ നോക്കിയിട്ടും അവൻ നല്ലവനാണെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. അതിൻ്റെ ഗുണം അയാൾ പറയാണ്, എൻ്റെ കർമ്മഫലം,
ഞാൻ നന്മ മാത്രം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഫലം എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് നന്മ മാത്രമായിട്ട് ആയിരിക്കുമെന്ന ബോധ്യമാണ് എനിക്ക് ഈ വചനത്തിലൂടെ ലഭിച്ചെന്ന് സത്യമല്ലേ എൻ്റെ കൂട്ടുകാരെ. നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നത്, രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ആൻറ്റി എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ പറഞ്ഞു, ആൻറ്റി പറഞ്ഞു, മറ്റേ ചേട്ടൻ പറഞ്ഞു, ഈ ചേട്ടൻ പറഞ്ഞു, ആ കമൻ്റ് അങ്ങനെ എഴുതി, ഈ കമൻ്റ് ഇങ്ങനെ എഴുതി, മറ്റവൻ ട്രോൾ ഇറക്കി, മറ്റവൻ കുറ്റപ്പെടുത്തി, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇതേ നെഗറ്റീവാണ്. നമ്മൾ അവർ നെഗറ്റീവായ ആളുകളാണെങ്കിൽ പോലും അവരെക്കുറിച്ച് പോസിറ്റീവ് ചിന്തിച്ച് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഹ വഴി ദൈവം അടിവരയിട്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്, അതാണ് ഈ പറഞ്ഞത്. അവസാനമായി ചിന്തിക്കേണ്ടത് ഫിലിപ്പിയർ 4:6-8 വാക്യങ്ങൾ. നിങ്ങൾ നിർബന്ധമായും അതൊന്ന് വായിക്കുക. ഏതായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടാബർനാക്കിൾ പ്രയർ ഇംഗ്ലീഷിൽ എൻ്റെ കയ്യിലുള്ളൂ, പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ട്, അയച്ചു തരാൻ ആവശ്യപ്പെട്ടാൽ ഞാനത് PDF ആയിട്ട് അത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും. നിങ്ങൾ അത് പ്രാർത്ഥിച്ച് നോക്കുക. ജീവിതത്തിൽ കംപ്ലീറ്റ് റാഡിക്കലി അടിമുടി ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ഈ വ്യക്തിയുടെ സാക്ഷ്യമാണ് എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ആമേൻ.